സ്വർഗീവരുന്ന ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9 4 4 7 3 5 6 6 8 2. വരൂ, യേശുവിനായി, സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും അടുത്ത ശനിയാഴ്ച പന്തളത്ത്, ഫെബ്രുവരി 28 ശുശ്രൂഷകൾ രാവിലെ 10 നാനാക് കൺവെൻഷൻ സെന്റർ. തോമസ് കുട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. കീർത്തനം ഇനി എന്നുമേ നിറയുന്നു ഹൃദയമാകെ നന്ദിയാശുനാഥൻ ശാപമാകെ ഏറ്റതാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. നമുക്കൊന്നിച്ചായിരിക്കാൻ കർത്താവ് അനുവദിച്ചു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. യേശുക്രിസ്തുവിന്റെ ആഗ്രഹം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി, ഇത് മുഴുവൻ യേശുക്രിസ്തു നമ്മളിൽ ജനിക്കുക മാത്രമല്ല, യേശുക്രിസ്തുവിൽ വളരും കൂടെ ചെയ്യണം. പൗലോസ് ഗലാത്തിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുമ്പോൾ, പ്രസവവേദനയോടെ നിങ്ങളിൽ ക്രിസ്തു ഒന്ന് ഉരുവാകേണ്ടതെന്ന് ഞാൻ പ്രാർത്ഥിക്കും. സോ അത് ഉരുവാകുക മാത്രമല്ല, കുറച്ചുകൂടെ വളരണം. അത് അറിവാണ്. ഒരു കുഞ്ഞ് ശൈശവപ്രായത്തിൽ തനിക്ക് ഉണ്ടായിരിക്കുന്ന ഭയം, പലർക്കും നമുക്കറിയാം, കുഞ്ഞു പ്രായത്തിൽ ഇരുട്ട് ഭയങ്കര പേടിയാണ്, മുറിക്കകത്ത് ഒറ്റയ്ക്ക് കയറത്തില്ല. പക്ഷേ വളരുന്നതോറും അറിയാം ഒരു കാര്യം ഇല്ല. കാര്യം ചെറുപ്പത്തിൽ നമ്മളെ ഒത്തിരി ഭക്ഷണം കഴിപ്പിക്കാനും ഒറ്റയ്ക്കെങ്ങും പോകാതിരിക്കാൻ പേടിപ്പിച്ച് പേടിപ്പിച്ച് ആ പേടിയൊക്കെ മാറും. അപ്പോഴാണ് നമ്മൾ ചിരിക്കുന്നത് പലപ്പോഴും. അയ്യോ, അന്ന് കുഞ്ഞിലെ കുഞ്ഞു പ്രായത്തിൽ നമ്മൾ ഭയപ്പെട്ടെല്ലാം മാറി. അതുപോലെ തന്നെയാണ് ക്രിസ്തു യേശുവിൽ ഒരാളായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം ലോകത്തിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. സോ ആ പഴയ ഭയം, പഴയ പല കാര്യവും എപ്പോഴും ഓവർടേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനം ശ്രവിക്കേണ്ടത്, ദൈവവചനം വായിക്കേണ്ടത്, മനസ്സ് രൂപാന്തരം പ്രാപിക്കേണ്ടത്. നമുക്ക് ഇന്നത്തെ മെസ്സേജിലേക്ക് കയറാം. ഇന്ന് സഭായോഗത്തിൽ നടന്ന മെസ്സേജാണ്. ഐ നോ ഇറ്റ് വിൽ ബി എ ബ്ലെസ്സിങ് ഫോർ യു. ഗോഡ് ബ്ലെസ് യു. റോമാലേഖനം 15:29 വായിക്കപ്പെടുന്ന ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തിയോടെ വരും എന്ന് ഞാൻ അറിയുന്നു. ഞാൻ അങ്ങോട്ട് വരുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. പറഞ്ഞേ, ഞാൻ ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞേ. കാരണം എൻ്റെ അകത്ത് ആരാ ഉള്ളത്? യേശുവാ ഉള്ളത്. ഞാൻ ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞേ. സ്തോത്രം. നമ്മളെ കാണുമ്പോൾ ആണ്ട് ശല്യം കയറി വരുന്നല്ല പറയാൻ പോകുന്നത്, ആണ്ട് ഞങ്ങളുടെ അനുഗ്രഹം വരുന്നു, ഞങ്ങളുടെ അനുഗ്രഹം വരുന്നു. അത് നമുക്കൊരു ബോധ്യമായിരിക്കണം, ഞാൻ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിരിക്കും. ഒന്ന് പറഞ്ഞേ. ആ സകത്തുള്ള എന്തോ ചിന്തകളൊക്കെ പൊട്ടട്ടെ. ഞാനൊരു തലവേദനയാണ്, ഞാൻ ജനിച്ച ദിവസം കൊള്ളുകയില്ല, എൻ്റെ തലയിലെഴുത്ത് കൊള്ളുകയില്ല. ഇതാ നിൻ്റെ തലയിലെഴുത്ത്, ഇപ്പം വായിച്ചതാ നിന്റെ തലയിലെടുത്ത്. യേശു കർത്താവ് നമ്മുടെ തലയിലെടുത്ത് മാറ്റി. നീ ഒരു ശാപമല്ല, നീ ഒരു അനുഗ്രഹമാ. നിന്നെ അനുഗ്രഹിക്കുക മാത്രമല്ല, നീ ഉള്ളടം അനുഗ്രഹമാ, നീ ഇരിക്കുന്നിടം അനുഗ്രഹമാ. വിളിച്ചു പറ, ഞാനൊരു അനുഗ്രഹമാന്ന് പറ. ഞാനൊരു അനുഗ്രഹമാ. പൗലോസ് പറയാം, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അനുഗ്രഹ പൂർത്തിയോടെ വരും. ഇനി 2 കൊരിന്ത്യർ 1:15 വായിച്ച്. ഇങ്ങനെ ഉറച്ചിട്ട് നിങ്ങൾക്ക് രണ്ടാമത് ഒരു അനുഗ്രഹം ഉണ്ടാകണമെന്ന് വെച്ച് മുൻപേ നിങ്ങളുടെ അടുക്കൽ വരുവാനും. സ്തോത്രം. ഞാൻ പൗലൂസ് ആ സഭയിൽ രണ്ടാമത് ചെല്ലുക, ആണ്ട് അങ്ങേര് വീണ്ടും വരിക നല്ല സഭക്കാർ പറയാൻ പോകുന്നത്. പിന്നെ അദ്ദേഹം ഒന്ന് വന്നേ കൊള്ളായിരുന്നു. ഒന്ന് കൈയെടുത്ത് പറഞ്ഞ്, നിങ്ങൾ എവിടെയെങ്കിലും ചെന്നാൽ വീണ്ടും നിങ്ങൾ ചെല്ലണമെന്ന് അവർക്ക് തോന്നും. ഒന്ന് പറയുമോ? എൻ്റെ പൊന്നെ, ആ പാർട്ടി മേലാ ഇവിടെ വരരുതെന്ന് നമ്മളെക്കുറിച്ച് പറയത്തില്ല. അദ്ദേഹം ഒന്നുകൂടെ വന്നിരുന്നെങ്കിൽ, ഒന്നുകൂടെ എൻ്റെ വീട്ടിൽ വന്നിരുന്നെങ്കിൽ,
അത്രയും വലിയ അനുഗ്രഹമാണ് ക്രിസ്തുവിൽ നമ്മുടെ അകത്ത് കർത്താവ് വെച്ചിരിക്കുന്നു. അവരവരെ കുറിച്ച് തന്നെയുള്ള ധാരണയൊക്കെ ഒന്ന് പൊട്ടട്ടെ. ഞാനൊരു അനുഗ്രഹമാണ് പറ കൊരിന്ത് സഭക്കാരോട് പറയാണ്, ഞാൻ രണ്ടാമതും ഒരു അനുഗ്രഹം ഉണ്ടാകാൻ വരുന്നു. ഞാൻ രണ്ടാമത് ചെന്നാലും അനുഗ്രഹമാണ്. വിളിച്ചു പറഞ്ഞേ, ഒന്ന് വിളിച്ചു പറഞ്ഞ്. ഞാൻ മൂന്നാമത് ചെന്നാലും അനുഗ്രഹമാണ് പറ. ഞാൻ പത്താമത് ചെന്നാലും അനുഗ്രഹമാണ്. ഞാൻ ഒരു നാട്ടിൽ ചെന്നാലും നാടിന് അനുഗ്രഹമാണ്. അവിടുന്ന് വല്ലതും കിട്ടുമോ എന്ന് ചെന്നല്ല നമ്മൾ ചെല്ലുന്നത്, അവിടെ എന്ത് കൊടുക്കാം. നമ്മുടെ യാചക മനോഭാവം മാറണം. എന്തോ മാറണം? ഉറക്കെ പറഞ്ഞ് സ്തോത്രം. നമ്മൾ ബലഹീനവും ദരിദ്രവുമായ ആദി പാഠങ്ങളിൽ നിന്ന് നിങ്ങൾ വിടുവിക്കപ്പെടണം എന്ന് ഗലാത്തി ലേഖനത്തിൽ അത് ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുന്നതാണെങ്കിലും അതിനെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ബെഗേർലി എലമെൻസ് എന്നാണ്. നിങ്ങളുടെ അകത്തു നിന്ന് ബെഗേർലി എലമെൻ്റ് പോകട്ടെ. കൈ അടുത്തിരിക്കുന്ന ആ പിച്ചക്കാരൻ്റെ മനോഭാവം പോട്ടെന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞേ. പിച്ചക്കാരൻ്റെ മനോഭാവം, പിച്ചക്കാരൻ്റെ മനോഭാവം എന്നാണെന്നറിയോ? ഒരിക്കൽ പത്രോസും യോഹന്നാനും ആലയത്തിനകത്തേക്ക് പോകുമ്പോൾ അവിടെ ജനങ്ങൾ തോളിലേറ്റിയിരുത്തി ഒരു മനുഷ്യനെ കൊണ്ട് അവിടെ ഇരുത്തി വരുന്നവരോട് പിച്ച തണ്ടാൻ ഇരുത്തുമാറുണ്ട്. നമ്മൾ വായിക്കുന്നു അപ്പോസ്തലപ്രവൃത്തി 3-ൽ. നമ്മളിങ്ങനെ വായിക്കുന്നു, പത്രോസും യോഹന്നാനും പോകുമ്പോൾ ഇവർ അവനെ ഉറ്റുനോക്കിയപ്പോൾ അവൻ്റെ മനസ്സിലെ ചിന്തയും കൂടെ വെച്ചിട്ടുണ്ട്, വല്ലതും കിട്ടും എന്ന് കൈ കൊടുത്ത് പറഞ്ഞു. ഇതാണ് പിച്ചക്കാരൻ്റെ മനോഭാവം. ആരെ കണ്ടാലും എന്നാ തോന്നും, വല്ലതും കിട്ടും. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ മനോഭാവം എന്ന് പറയാം, വല്ലതും കൊടുക്കാം. നമ്മുടെ കർത്താവ് നമ്മുടെ മനോഭാവങ്ങളെ മാറ്റുന്നവനാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഇവിടെ രക്ഷിക്കപ്പെട്ട ദൈവത്തോട് ഒരു കാര്യം പറയാം, ഈ ഭൂമിയിലായിരിക്കുന്ന കൊടുക്കാന്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 20-ൽ ശുശ്രൂഷകരോട് പറയുമ്പോൾ ഈ യാചക മനോഭാവം അറിയാതെ ശുശ്രൂഷകരുടെ ഇടയിൽ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ഈ ഭാരതീയ മാത്രമല്ല, പല ലോകത്തിലെയും പല മതങ്ങളുടെ ചിന്താഗതിയിൽ ഈ ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവർ ഭിക്ഷയെടുത്ത് ജീവിക്കണമെന്ന ഫിലോസഫിയുണ്ട്. എന്ത് ചെയ്യണം? ജനങ്ങൾ ഇയാൾക്ക് ഭിക്ഷ കൊടുക്കണം, അങ്ങനെയാൾ ജീവിച്ചോണം, വേറെ ഒന്നും അയാൾക്ക് കാണത്തില്ല. അങ്ങനൊരു ചിന്താഗതി അറിയാതെ ഈ ശുശ്രൂഷകരുടെ ഉള്ളിൽ ഈ ഭിക്ഷാം മനോഭാവം വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നീ കൊടുക്കുന്നവനാ. അവിടെ പത്രോസിൻ്റെ യോഹന്നാൻ്റെയും കയ്യിൽ വെള്ളിയും പൊന്നും ഒന്നും, പക്ഷെ അവർ കൊടുക്കുന്നവരാ, 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 കൊടുക്കുന്നവരാ. ഇങ്ങനെ ഇരുന്ന കൈ ഇങ്ങനെ ഒന്നാകട്ടെ. ഇങ്ങനെ ഒന്ന് കൈവച്ച് ലോകത്തിന്മേൽ ഇങ്ങനെ കൈവെക്കുകയാണെങ്കിൽ അങ്ങോട്ടേ കാണിക്കാവുള്ളൂ. ഹല്ലേലൂയ. കാണിക്കണ്ട, അവൻ സ്വത്ര അവനോടുകൂടെ സകലവും തന്നിരിക്കുക. ഇനി ഇങ്ങനെ പോലും കാണിക്കണ്ട, സ്വന്തം പുത്രനെ അകത്ത് തന്നപ്പോൾ അവനോട് കൂടെ സകലവും നിന്റെ അകത്ത് തന്നിരിക്കുക. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം. ഇനി മനോഭാവം ഒന്ന് മാറിയാൽ മതി, ചിന്താഗതി ഒന്ന് മാറിയാൽ മതി. സ്തോത്രം. നമ്മളിങ്ങനെ വായിക്കുന്നു, പത്രോസ് എന്ത് ചെയ്തു? അവനോട് പറയാണ്, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. ഞാൻ തരുന്നു. എല്ലാവരും പറ, തരുന്നു. പറഞ്ഞേ. ആ അങ്ങനെയുള്ളവർ വല്ലവരും ഇവിടെ ഉണ്ടോ? കൊടുക്കാൻ വിളിക്കപ്പെട്ടവർ. ജീവജല നദി നിന്നിൽ നിന്നൊഴുകും, നിന്നിൽ നിന്നൊഴുകും, നിന്നിൽ നിന്നൊഴുകും. നിന്റെ വീട്ടുകാർ പറയുന്നില്ലേ, നീ ഈ വീടിന് തലവേദനയാ, പ്രാർത്ഥനയ്ക്ക് പോകും തലവേദനയാ. കുറച്ച് വർഷത്തിനകം അവർ പറയും, നീ ആരും അനുഗ്രഹം പറഞ്ഞില്ലെങ്കിൽ നോയിക്കൂ, പറഞ്ഞില്ലെങ്കിൽ നോയിക്കൂ, പറഞ്ഞില്ലെങ്കിൽ നോയിക്കൂ. നീ ഉള്ളതാണ് ആ വീടിൻ്റെ അനുഗ്രഹം, നീ ഉള്ളതാണ് അയൽവാസികൾക്ക് അനുഗ്രഹം. നിന്റെ അയൽവാസികൾ നിന്നെ നിന്ദിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നിന്ദിക്കുന്ന അവർ പോലും ഇന്ന് നിന്റെ അനുഗ്രഹത്തിൻ്റെ കെയർ ഓഫിൽ അവിടെ നിൽക്കുക. ഓ, ആർപ്പോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ദൈവത്തിൻ്റെ മക്കളെ, എത്ര വലിയ അനുഗ്രഹിക്കപ്പെട്ടവരാ നമ്മൾ. ഹല്ലേലൂയ. ആർപ്പോടൊന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. സ്തോത്രം. നമ്മുടെ കർത്താവിനും ഈ യാചക മനോഭാവം മാറ്റുന്ന വലിയ ഇഷ്ടമാണ്. നമ്മളിങ്ങനെ വായിക്കുന്നു, ബർത്തിമായി എന്ന പേരുള്ള ഒരു കുരുടൻ വഴിയരികെ ഇരുന്നു കൊണ്ട് ഇരന്ന് ഇരക്കുകയാണ് മറ്റുള്ളവരോട്. ഉടനെ ഇവനൊരു ഗുണമുണ്ടായി, ഒരു നാമം വിളിച്ചു.
യേശുവിൻ്റെ നാമം വിളിച്ച് നാക്കൊണ്ട് നീ ഇരക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞു. ഒന്ന് കൈവിടുന്നു. യേശുവിൻ്റെ നാമം വിളിച്ച നാവ് കൊണ്ട് ഇനി ഇരക്കാൻ അനുവദിക്കത്തില്ല, കൊടുക്കാൻ അനുവദിക്കും. സ്തോത്രം. അവനെന്തുമാത്രം പേരുടെ പേര് വിളിച്ചതെന്നറിയോ? ആ ചായ വഴക്കുന്നേ, അമ്മാമേ, ആന്റി എന്നൊക്കെ വിളിച്ച പാർട്ടി ഒറ്റ നാമം വിളിച്ചു, യേശുവേ. ഇനി ഒരു ആന്റിയുടെ പേര് നീ വിളിക്കില്ല, ഇനി ഒരു മഹാന്റെ പേര് നീ വിളിക്കില്ല. നിന്റെ നാവിൽ ഒരു അത്ഭുത നാമം വന്നതോടെ വൃത്തിമായി എന്ന കുരുടൻ ഉടനെ ഈ ശിഷ്യന്മാരെല്ലാം കൂടെ വോളണ്ടിയേഴ്സായിട്ട് നിൽക്കുകയാണ് ശിഷ്യന്മാർ. അവർ വന്നിട്ട് ഇവനെ എന്ത് ചെയ്തു? ഉണ്ടാതിരുന്ന അവിടെ എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരൻ ഈ നാമം വിളിച്ചാൽ ഗുണമാണെന്ന് പിടികിട്ടി. പുള്ളിയുണ്ടോ? അടങ്ങൂ, യേശുവേ. ശിഷ്യന്മാരും ഉണ്ടാതിരിക്കാൻ പറയുമ്പം പുള്ളിയുടെ വോളിയം രണ്ടേലോട്ടിട്ടു പുള്ളി. സ്തോത്രം. വീണ്ടും ഉണ്ടാതിരിക്കാൻ പറഞ്ഞു, നാലേലോട്ടിട്ടു. എൻ്റെ പൊന്നെ, ഇവിടെ മിണ്ടാതിരിക്കാൻ പലരും പറയാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഈ നാമം ആയിരക്കണക്കിന് പേരുടെ ഇരമ്പലിന് മുകളിൽ ഒരു നാമം, ഒരു പിച്ചക്കാരൻ്റെ നാവേ ഉയർന്നു. ആ നാമമാണ്, ഒന്ന് വിളിച്ചു പറഞ്ഞു, ആ നാമം അത്ഭുത നാമം. വിളിച്ചോ ദൈവത്തിൻ്റെ പൈതലെ? ഈ നാമം വിളിച്ച് ആരും ലജ്ജിച്ചിട്ടില്ല. വേറെ പലരുടെയും പേര് വിളിച്ച നീ ഈ പേര് വിളിക്കുന്നതോടുകൂടെ നീ ഒരു അത്ഭുത വ്യക്തിയാക്കി മാറ്റുക. ആ നാമം വിളിച്ച നിന്റെ നാവിൽ വേറെ ഒന്നും എടുക്കാൻ, വേറെ ഒരിടത്തും കുനിയാൻ കർത്താവ് അനുവദിക്കത്തില്ല. ശിഷ്യന്മാരവനെ തടഞ്ഞു, പക്ഷെ അവൻ പിന്നെ വിളിക്കുക, യേശുവേ എന്നോട് കരുണയുണ്ടാകും. ഈ ഇത്രയും വലിയ ജനങ്ങളുടെ ആരവാരത്തിൻ്റെ നടുവിൽ ഇവൻ്റെ ശബ്ദം യേശുവിൻ്റെ കാതിലെത്തി. കർത്താവ് നിന്നു. ഏത് വോളണ്ടിയേഴ്സും ശിഷ്യന്മാരും പോയി അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞ അവരോട് തന്നെ പറഞ്ഞു അവനെ വിളിച്ചുകൊണ്ട് വരാൻ. കൈകൊടുത്ത് പറയും, നാമം വിളിച്ചാൽ നിന്നെ ഇറക്കി നിർത്തിയവർ നിന്നെ കയറ്റി നിർത്തുമെന്ന് പറയും. നിന്നെ വേണ്ടെന്ന് പറഞ്ഞവർ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. നിന്നെ താഴ്ത്തിയവർ തന്നെ നിന്നെ ഉയർത്തും. ആര് നിന്നെ തള്ളിക്കളഞ്ഞോ അവർ തന്നെ നിന്നെ വിളിക്കാൻ വരും. അത്ഭുത നാമം, വിടുതലിൻ നാമം, ജയത്തിന്റെ നാമം, സൗഖ്യത്തിന്റെ നാമം. ആ നാമം വിളിച്ചാൽ നിന്റെ ഉയർച്ചയല്ല, അവൻ നിന്നെ ഉയർത്തും. ഹല്ലേലൂയാ. യേശു 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 എന്നൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് പറഞ്ഞ് വെറുതെ വാഗൊണ്ട് ഉരുവിടുകയല്ല, മന്ത്രണം ചെയ്യുകയല്ല. ഉയർത്തെഴുന്നേറ്റവൻ നമ്മുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ഓ, ഒന്ന് സ്തുതിച്ചേ, യേശുവിൻ്റെ നാമം പറഞ്ഞൊന്ന് മഹത്വപ്പെടുത്തിക്കെ. ഇന്ന് പകൽ നിൻ്റെ ശരീരത്തിലും നിൻ്റെ കോശങ്ങളിലും നിൻ്റെ വാക്കുകളിലും നിൻ്റെ മനസ്സിലും നിൻ്റെ കുഞ്ഞുങ്ങളിലും നിൻ്റെ ബിസിനസ്സിലും നിൻ്റെ സാമ്പത്തികത്തിലും നിൻ്റെ കൃഷിയിലും നിൻ്റെ വിദ്യാഭ്യാസത്തിലും എല്ലാം ആ നാമത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മളിങ്ങനെ വായിക്കുന്നു, നിന്നെ യേശു വിളിക്കുന്നു എന്ന് അവർ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഇഷ്ടമുള്ളൊരു ഭാഗമുണ്ട്. അവൻ പുതപ്പ് ഇട്ടും കളഞ്ഞ് ഓടിയെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെ ആരോ ദേവദാസന്മാർ പറഞ്ഞു കേട്ടതാണ്, ഈ പുതപ്പെന്ന് പറഞ്ഞാൽ പബ്ലിക് പ്ലേസിലിരുന്ന് ഭിക്ഷയാചിക്കാൻ വേണ്ടിയ ലൈസൻസാണ്. അതിൽ സീൽ കുത്തിയിട്ടുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ സീലുണ്ട്, ഇദ്ദേഹത്തിന് ഭിക്ഷയാചിക്കാം. അല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ അങ്ങനെ കൊച്ചു വഴികളിലൊക്കെ ആൾ കൂടാത്തടത്തെ ഭിക്ഷയാചിക്കാനൊക്കത്തുള്ളൂ. ഇച്ചിരി കാര്യമായിട്ട് കിട്ടുന്നിടത്ത് ഭിക്ഷയാചിക്കണം. ഏതോ വേണം, ഈ പുതപ്പ് വേണം. പക്ഷെ യേശു വിളിച്ചതോടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുള്ളി ഈ പുതപ്പ് ഇങ്ങനെ ചുരുട്ടി പതുക്കെ സൈഡിൽ വെച്ചിട്ട് നടന്നില്ലെങ്കിൽ പഴയ പോലെ തണ്ട എന്ന് അദ്ദേഹം വിചാരിച്ചില്ല. മനോഭാവം മാറട്ടെ, കൈകൊടുത്ത് പറയാം. ഇതായി ലേഖനങ്ങളെല്ലാം യേശു വിളിച്ചോ. നമ്മൾ നമ്മുടെ മനോഭാവം മാറ്റണം. നമ്മൾ ചില പുതപ്പൊന്ന് കളയണം. ദ വിശ്വാസികളുടെ പ്രോബ്ലം, അവർ രക്ഷിക്കപ്പെട്ടെങ്കിലും മനോഭാവം മാറിയിട്ടില്ല.
അകത്ത് വന്നത് രാജാവാണെങ്കിലും മനോഭാവം പിച്ചക്കാരൻ്റെയാണ്. അതിന് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നാണ് പറയുന്നത്. ഇന്ന് വരെ ഒരു കോൺസ്റ്റബിളായിരുന്നയാൾ നാളെ ഒരു എസ് ഐ ആയാൽ ഇനി സല്യൂട്ട് അടിക്കുകയല്ല, ഇനി സല്യൂട്ട് വാങ്ങുക. പക്ഷെ അത്രയും ദിവസം ചെയ്തു വന്നതിൻ്റെ ഒരു പരിചയം മനസ്സിൽ കാണും. ആ മനസ്സ് മാറണം. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, ആ രാജ മനസ്സോടെ നടക്കണം. കൈകൊടുത്തോടെ നിനക്ക് റോയൽ മൈൻഡ് കർത്താവ് തന്നിരിക്കും. നമ്മളിങ്ങനെ വായിക്കുന്ന അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും റോയൽ ആൾക്കാരെ, റോയൽ ആൾക്കാർ വല്ല ഇവിടെ ഉണ്ടെങ്കിൽ കരമുയർത്തിയൊരു ഹാലലിയോ പറഞ്ഞു. പത്രോസ് പറയാണ്, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നീ എഴുന്നേറ്റ് നടക്കാം. ഞാനൊരു മീറ്റിങ്ങിന് പോകുമ്പോൾ എനിക്ക് കവറ് കിട്ടുമെന്നും കൊണ്ട് പോകുന്ന മനോഭാവമാണ് യാചക മനോഭാവം. അറിയാതെ നമ്മുടെ ജഡത്തിലതുണ്ട്, നമ്മൾ വന്ന സാഹചര്യത്തിലതുണ്ട്. എന്ത് കിട്ടും, എന്ത് കിട്ടും? ഈ ഇതേ പത്രോസ് യേശുവിൻ്റെ അടുക്കൽ ഒരുക്കി ചോദിച്ചു, കർത്താവെ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ, ഞങ്ങൾക്ക് എന്തോ കിട്ടും. ഞാൻ കിട്ടുമെന്നും കൊണ്ടാണ് വന്നേ, കിട്ടുമെന്നേ. ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ ദാഹിക്കുന്നു, നിനക്ക് ഒരു കുഴപ്പമുണ്ട്, എങ്ങനെ തരുവുള്ളൂ? നിനക്കുള്ളതും ദേശങ്ങളെ നനയ്ക്കുന്ന നദി. ഹലോ, ആ കളിക്കാണേലേ കർത്താവ് ഉള്ളൂ. കൈ കൊടുത്ത് പറ, അങ്ങനെ ആണേലേ കളി ഉള്ളെന്നാ കർത്താവ് പറയുന്നത്. ചേർന്നൊരു ഹാലേലിയ പറഞ്ഞാട്ടെ. ഇടുങ്ങുന്ന പരിപാടി ഇവിടെ ഇല്ല, തല കുനിക്കുന്ന പരിപാടി ഇവിടെ ഇല്ല, ഒതുങ്ങുന്ന പരിപാടി ഇവിടെ ഇല്ല. നീ ഒരനുഗ്രഹമാ, നീ ഒരനുഗ്രഹമാ. നിന്റെ വീടിന് നീ അനുഗ്രഹമാ, നിന്റെ നാടിന് നീ അനുഗ്രഹമാ. നിന്റെ കയ്യിൽ കൂടെ രോഗശാന്തി ഒഴുകും, ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. കർത്താവിന് ആ പത്രോസിന് മീൻ കൊടുക്കുമ്പോഴും കണ്ടോ, എൻ്റെ കയ്യിൽ നിന്ന് മീൻ മേടിച്ചവനെന്ന് അവനൊരു പേര് കേൾപ്പിക്കാനല്ല കർത്താവിന് ഇഷ്ടം. സൈഡിലുള്ളവർക്ക് ആ കൊണ്ടുപോക്കടാ, കൊണ്ടുപോക്കടാ എന്ന് പറയുന്ന ഒരു പത്രോസിനെ ഉളവാക്കാനാ കർത്താവിന് ഇഷ്ടം. ചേർന്നൊരു ഹാലലിയ പറഞ്ഞാട്ടെ. നിന്നെ അങ്ങനെ ആക്കാനാ കർത്താവ് വിളിച്ചത്, നിന്നെ അങ്ങനെ ആക്കാനാ കർത്താവ് വിളിച്ചത്. സ്തോത്രം. ആ കലവറയ്ക്കകത്തേക്ക് പോയി വീഞ്ഞ് തീർന്നു പോയെന്ന് പറയുമ്പോൾ, ഞാൻ ആ വീഞ്ഞ് കൊടുത്തതെന്നുള്ള മട്ടിൽ കർത്താവ് നിന്നില്ല. വിരുന്നുവാഴി അല്ലാതെ ആരും അറിഞ്ഞില്ല. മഹത്വം മുഴുവൻ വീട്ടുകാരന് കൊടുത്തു. ഇത്രയും ബെസ്റ്റ് കുടിച്ചിട്ടുണ്ടോ കണ്ടപ്പോൾ എല്ലാവരും ഓർത്തു, വീട്ടുകാരൻ കൊടുത്തതാണ്. അതുപോലെ നിന്നെ മാനിക്കാൻ, നിന്നെ മാനിക്കാൻ, നിന്നെ മാനിക്കാൻ, നിന്നെ മാനിക്കാൻ ഈ നല്ല കർത്താവിന് പദ്ധതിയുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പം ഇത് എൻ്റെ സ്വന്തം ശക്തിയാണെന്ന് തോന്നാതിരുന്നാണ്. അതാ പൗലോസ് പറഞ്ഞ, ഞങ്ങളിൽ നിന്ന് തന്നെ വരുന്നു എന്ന പോലെ ഞങ്ങൾ ഭാവിക്കത്തില്ല. ഇതെല്ലാം കർത്താവിൻ്റെ ദാനമാണ്, ദാനമാണ്, കൃപയാ. പറ, ദാനമാണ്, ദാനമാണ്, കൃപയാണ്. പക്ഷേ ദൈവ ദാനങ്ങളുടെ കാര്യവിചാരകനാ നീ. ദൈവം ലോകത്തിന് കൊടുക്കാൻ പോകുന്ന നന്മകൾ, ദാനങ്ങൾ, ശ്രേഷ്ഠ നന്മകളുടെ മാനേജിങ് നിന്റെ കയ്യിലാണ് തന്നിരിക്കുന്നു. ഓ, കരങ്ങൾ തട്ടി വായ് തുറന്ന് നമുക്ക് കർത്താവിനെ ആർപ്പോടെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ മക്കളെ, ഹല്ലേലൂയാ, ആമേൻ, ആമേൻ. നമ്മളെ അങ്ങനെ ആ കർത്താവ് ആക്കിയിരിക്കുന്നു. ദാഹിക്കുന്നവനെ ദാഹം തീർക്കുകയല്ല, അവനെ നദികളാക്കി മാറ്റുകയാണ്, അവനെ നിറഞ്ഞ് കവിയുമാറാക്കുകയാണ്. ഇതാ നോക്കൂ, ഈ യാചകൻ പുതപ്പ ഇട്ടും കളഞ്ഞാണ് അവൻ എന്ത് ചെയ്യുന്നേ എന്ന് പറഞ്ഞ്, ഇനി പരിപാടിക്ക് ഞാനില്ല. ഈ നാമം വിളിച്ചെങ്കിൽ ഇനി പരിപാടിക്ക് ഞാനില്ല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി തുടങ്ങുന്നത് തന്നെ ഒരു യാചകനെ സൗഖ്യമാക്കിക്കൊണ്ട്, വേറെ ആരൊക്കെ വേണേലും സൗഖ്യമാക്കാമായിരുന്നു. പക്ഷെ അപ്പോസ്തല പ്രവൃത്തി പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ആദ്യം ചെയ്ത പരിപാടി യാചകനെ അപ്പോസ്തലനാക്കുക എന്നുള്ളത്. സ്തോത്രം. അവൻ യാചിച്ചുകൊണ്ട്, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കായെന്ന് നമ്മൾ വായിക്കുന്ന. അവൻ അപ്പോസ്തലന്മാരുടെ കൂടെ ദേവാലയത്തിനകത്ത് കടന്നു. അടുത്ത ഭാഗം വായിക്കുമ്പോൾ, നാട്ടുകാർ വന്നപ്പോൾ മുമ്പേ ഇരന്നുകൊണ്ടിരുന്നവൻ ഇപ്പോൾ അപ്പോസ്തലന്മാരുടെ നിരയെ നിൽക്കുന്നു, കൊടുക്കുന്ന നിരയെ നിൽക്കുന്നു. ദൈവത്തിൻ്റെ മക്കളൊരു കാര്യം പറയണം, പേഴ്സിലെ പണം നോക്കിയിട്ടല്ല എനിക്കുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത്. പത്രോസ് പറയാം, വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷെ ഞങ്ങളിൽ ഒന്നുണ്ട്. ഞങ്ങൾ നിറഞ്ഞാൽ വന്നിരിക്കുന്നു, ഞങ്ങൾ അനുഗ്രഹ നിറവിലാണ് നിൽക്കുന്നത്, ഞങ്ങൾ കൊടുക്കാൻ പാകത്തിലാണ് വന്നിരിക്കുന്നു. ഇവിടെ അങ്ങനെയുള്ള ദൈവമക്കൾ വല്ല വിരിപ്പുണ്ടോ? ചിലപ്പോൾ പേഴ്സിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഇത് കാണുന്നില്ലായിരിക്കാം.
പ്രിയപ്പെട്ടവരെ, ചില ദിവസങ്ങൾക്ക് നമ്മൾ വായിക്കുന്നു യെരുശലേം പട്ടണത്തിലെ ആ സ്ഥലങ്ങൾ വിറ്റ പണം മുഴുവൻ അവരെവിടെ കൊണ്ട വെച്ചു? പത്രോസിൻ്റെ കാലിൽ കൊണ്ട വെച്ചു. നീ വന്നത് ദൈവരാജ്യത്തിൻ്റെ പ്ലാൻ ഇവിടെ നടപ്പാക്കാൻ, സാത്താൻ്റെ കെട്ടുകൾ പൊട്ടിക്കാൻ, സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കാൻ. ഈ ലോകത്തിലെ കോടിക്കണക്കിന് രൂപ കൊടുത്താലും മനുഷ്യർക്ക് കിട്ടാത്ത ദിവ്യ സമാധാനം നിൻ്റെ ഒരു വാക്കിൽ കൂടെ മാനവജാതിക്ക് കൊടുക്കാനാ, ദേശത്തെ അനുഗ്രഹിക്കാനാ, അനേകർക്ക് അനുഗ്രഹം കൊടുക്കാനാ എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചത്. ആർപ്പോടെ കർത്താവിനെ സ്തുതിച്ച് ദൈവത്തിൻ്റെ പൈതല്, ഇന്ന് പകൽ ഇവിടെ ദൈവമക്കൾ കൈവെക്കുമ്പോൾ രോഗബന്ധനങ്ങൾ അഴിയും. ഇന്ന് പകൽ ഇവിടെ ദൈവമക്കൾ കൈവെക്കുമ്പോൾ കുരുട്ട് കണ്ണുകൾ തുറക്കും, മുഴകൾ അപ്രത്യക്ഷമാകും, നാളുകളായുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമ്മൾ വായിച്ചു വന്നത് നമ്മളെ ഉറപ്പിക്കാനാണ്, ശുശ്രൂഷകരെ എന്ന. എന്തിനാണ് നമ്മളെ ഉറപ്പിക്കാൻ? ഉറപ്പിക്കാൻ, നമ്മൾ ആടാതെ ഉറപ്പിക്കാൻ. അത് പറഞ്ഞപ്പോഴാണല്ലോ സ്തോത്രം. ചില ശുശ്രൂഷകൾ മനുഷ്യരുടെ വിശ്വാസത്തെയും യഥാർത്ഥ ക്രിസ്തുവിലല്ലാത്ത ശുശ്രൂഷ നമ്മളെ ഇളക്കും. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഇളക്കും. അതുകൊണ്ടാണ് എഫേസ്യർ 4:11 അവൻ ചിലരെ അപ്പോസ്തലന്മാർ പ്രവാചകന്മാരുടെ, എന്തിനാ? നിങ്ങളെ ഉറപ്പിക്കാൻ. അങ്ങനെയായാൽ നിങ്ങളിനി ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ ആടി ഉലയത്തില്ല. ഉറയ്ക്കും, ഉറക്ക പറ ഉറയ്ക്കും. ഏതിലുറയ്ക്കണം? യേശു ജീവനോടെ ഉണ്ട്, ഉറപ്പായിരിക്കണം. യേശു എൻ്റെ കൂടെയുണ്ട്, ഉറപ്പായിരിക്കണം. എൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ചിലത് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അല്ല നടക്കുന്നത്, പക്ഷേ എനിക്കറിയാം എൻ്റെ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്ന, ഉറപ്പായിരിക്കണം. മാത്രമല്ല നമ്മൾ വായിച്ചല്ലോ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായിരിക്കണം. അവൻ വീണ്ടും വരും, അവനൊരു ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുക. ഉറപ്പായിരിക്കണം. ഉറക്ക പറ ഉറപ്പ്. സകല ശുശ്രൂഷകരെയും പുതിയ നിയമ ലേഖനങ്ങളും എല്ലാം എഴുതുന്നത് എന്തിനാണ്? ഉറപ്പ്. ഉറക്ക പറഞ്ഞോട്ടെ, എന്തിനാണ്? ഉറപ്പ്. വിശ്വസിച്ചാൽ മാത്രം പോലെ അകത്തെന്തുണ്ടായിരിക്കണം? എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ടെന്ന് ഉറപ്പ്. ലോകാവസാനത്തോളം കൂടെയുണ്ടെന്ന് ഉറപ്പ്. ഞാൻ കൈ നീട്ടുമ്പോൾ എൻ്റെ കൈയുടെ കൂടെ അവൻ്റെ കൈയുമുണ്ടെന്ന് ഉറപ്പ്. സൗഖ്യമാകുമെന്ന് ഉറപ്പ്. ഞാൻ കൽപ്പിക്കുമ്പോൾ ദുരാത്മാക്കൾ വിട്ടുമാറുമെന്ന് ഉറപ്പ്. ഞാൻ വിശ്വാസത്തിലായി എൻ്റെ വീട്ടിൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇതുവരെ കണ്ടില്ലെങ്കിലും എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ കർത്താവിൻ്റെ വാക്ക് മാറത്തില്ല. ഉറപ്പ്. ഉറക്ക പറ ഉറപ്പ്. പറഞ്ഞു ഉറപ്പ്, 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 ഉറപ്പ്. സൗരി ഒരു ഫോണുമായിട്ടാണ് നിൽക്കുന്നത്, ഫോണൊന്ന് കാണിച്ച്. ഇപ്പം നമ്മൾ 10 മിനിറ്റ് മുമ്പ് പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചപ്പോൾ ഈ സഹോദരി തൃശ്ശൂര് തളർന്ന് കിടക്കുന്ന, ബോധമില്ലാതെ കിടക്കുന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം തൃശ്ശൂര് കാലനങ്ങി. പറഞ്ഞേ സിസ്റ്റർ. സഹോദരൻ്റെ ഒരു ആക്സിഡൻറ്റ് പറ്റി, ഇത് ഓട്ടോറിക്ഷയും ബൈക്കും കൂടെ കൂട്ടിയിടിച്ചു. എന്നിട്ട് ഇവിടെ മൊത്തം പ്ലാസ്റ്റിക് സർജറി, സ്റ്റീലിൻ്റെ ഇത് വച്ചേക്കുവാ. 8 മണിക്കൂറത്തെ ഓപ്പറേഷനായിരുന്നു. ഇപ്പം ഇന്ന് 5 ദിവസമായി ഞാൻ വരുന്നവിടം വരെ ബോധമില്ലെന്നുള്ള ഒരവസ്ഥയെ തന്നെയാണ് ഇരുന്നത്. പക്ഷേ എൻ്റെ ബന്ധക്കാരെ, എൻ്റെ അമ്മേനെ ഒന്നും അറിയിച്ചിട്ടില്ല എത്ര സീരിയസ് ആണെന്നൊന്നും. പക്ഷേ എനിക്ക് പറയാനും പറ്റില്ല. എൻ്റെ കർത്താവിനോട് ഞാൻ നേരിട്ട്, ഞാൻ ഇന്നും ഇന്ന് പ്രാർത്ഥിച്ച് ഞാൻ തീർന്നു. അപ്പം പ്രാർത്ഥിച്ച് തീർന്നു കഴിഞ്ഞ് ബ്രദർ ഇങ്ങനെ എന്തോ വേറെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഒരു ഫോൺ വരുവാ, അവൻ്റെ കയ്യും കാലും അലങ്ങിയടി എന്നും പറഞ്ഞു. കർത്താവേ, എനിക്ക് തന്ന നന്മ, കർത്താവിൻ്റെ മഹത്വം. ഇന്ന് ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൂരെ വിടുതൽ. ഈ സഹോദരി സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. കൈ കൊടുത്തു പറ, നിങ്ങളുടെ കയ്യെക്കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പില്ലേലും കർത്താവിന് നല്ല ഉറപ്പാന്ന് പറഞ്ഞു. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പിക്കണം. ഐ എം ഇൻ എ സീസൺ ഓഫ് ഗ്രേറ്റ് വിക്ടറി. എന്നെ ജനിപ്പിച്ചിരിക്കുന്നത് തന്നെ അതാ ലോകത്തിൽ നടക്കുന്ന പോലെയല്ല. ക്രിസ്തുയേശുവിലായിരിക്കുന്നവൻ ലോകത്തെ ജയിക്കുന്നവനാണ്. ജയിക്കുന്നതോ നമ്മുടെ വിശ്വാസം, ആ ഉറപ്പുണ്ടായിരിക്കണം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി, അത്ഭുതകരമായി എൻ്റെ മക്കളുടെ ഉള്ളിൽ ആ ധൈര്യം പകരണം. ഏത് സാഹചര്യത്തെയും വെല്ലുവിളിക്കുന്ന, ഏത് സാഹചര്യത്തെയും സബ്ഡ്യൂ ചെയ്യുന്ന അധികാരവും ശക്തിയോടെ നടക്കുവാൻ
കർത്താവെ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം വീണ്ടും കാണും വരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9 4 4 7 3 5 6 6 8 2. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും അടുത്ത ശനിയാഴ്ച പന്തളത്ത്, February 28 ശുശ്രൂഷകൾ രാവിലെ 10 നാനാക് കൺവെൻഷൻ സെന്റർ, തോമസ് ഊട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. तूने हमको सिखाए प्रेम की परिभाषा को. प्रेम का सागर है तू, चांदी का राजकुमार है तू. चरणों में ते